നമസ്കാരം. എടാ നാറികളെ, അഴിമതിക്കാരനും പെരും നുണയനുമായ പിണറായി വിജയന്റെ ആസനം താങ്ങാൻ നിൽക്കാതെ ഇനിയെങ്കിലും നിനക്കൊക്കെ വല്ല വിഷവും വാങ്ങി തിന്ന് ചത്തൂടെ? ഇത് ആരാണെന്നറിയാമോ? ഇതാണ് പാർവമ്മ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. LDF കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാപിച്ച കൂറ്റൻ പരസ്യബോർഡിൽ മോഡലാക്കിയ വയോധികയാണ് കളമശ്ശേരി സ്വദേശിനിയായ 83 വയസ്സുള്ള പാർവമ്മ. ഇന്നലെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ പാർവമ്മ പറഞ്ഞത് റേഷൻ കിട്ടിയ അരി തീർന്നു, ഇന്നലെ വെച്ച കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാണ്. ഇവരുടെ പുരയുടെ മുകളിലേക്ക് കാറ്റത്ത് ഒടിഞ്ഞു വീണ മരക്കൊമ്പ് ഇതുവരെ വെട്ടിമാറ്റിയിട്ടില്ല. ഇവരുടെ വീടിന്റെ സമീപത്ത് ജീർണിച്ചു നിൽക്കുന്നൊരു തെങ്ങുണ്ട്. അതെങ്ങാനും കടപുഴകി വീണാൽ ഈ കൂര തകർന്നു തരിപ്പണമാകും. ദ്രവിച്ച് വീഴാറായി നിൽക്കുന്ന ആ തെങ്ങിനെയും പുരപ്പുറത്ത് വീണുകിടക്കുന്ന മരക്കൊമ്പിനെയും വെട്ടിമാറ്റാൻ ഒരു സ്ഥാനാർത്ഥികളും ഇതുവരെ എത്തിയിട്ടില്ല. താൻ 100 വയസ്സ് വരെ ജീവിക്കുമെന്നും ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പാർവമ്മ പറയുന്നു. LDFന്റെ സൈബർ പോരാളികൾ പാർവമ്മയുടെ ചിത്രം ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു. മരം വീണു തകർന്ന ഒറ്റമുറിക്കൂരയിൽ പാർവമ്മ തനിച്ചാണ് താമസിക്കുന്നത്. ഇപ്പോൾ താമസിക്കുന്ന ഈ ഒറ്റമുറിക്കൂര മുമ്പ് തകരഷീറ്റ് മേഞ്ഞതായിരുന്നു. അത് കത്തിപ്പോയപ്പോൾ കുസാറ്റിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയതാണ് ഇപ്പോഴത്തെ ഈ കൂര. മുമ്പ് കുസാറ്റ് ക്യാമ്പസിലെ വഴിയും കെട്ടിടങ്ങളും വൃത്തിയാക്കിയിരുന്ന പാർവമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് വിദ്യാർത്ഥികൾ വീട് നിർമ്മിച്ചു നൽകിയത്. എന്നാലിപ്പോൾ കോവിഡ് ആയതിനാൽ കുസാറ്റിലെ ജോലിക്ക് പോകാൻ പാറുവമ്മയ്ക്ക് കഴിയുന്നില്ല. ഒരു നേരാവണ്ണം കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത ഈ അമ്മയെപ്പോലും വിറ്റ് കാശാക്കുന്ന ഇവന്മാരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? നാണം തോന്നുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാരാ, ഇങ്ങനെ പെരും നുണകൾ പറഞ്ഞ് ഇനിയും ജനങ്ങളെ കോമാളിയാക്കാൻ? ഉളുപ്പ് തോന്നുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത പിണറായി വിജയന്റെ ആസനം ഇനിയും താങ്ങാൻ കഷ്ടം.